ഇൻഡക്ഷൻ മോട്ടോർ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റുകൾ പറഞ്ഞപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് അതുപോലെ അതിൻ്റെ ലോസസ് എഫിഷ്യൻസി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാനും വേണ്ടി അതുപോലെ അതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫോമർ ടെസ്റ്റുകൾ പറഞ്ഞിരുന്നു അല്ലേ. ഏതായിരുന്നു അത്? ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് OC ടെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തത് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് SC ടെസ്റ്റ്. അപ്പം ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ലോസസ് എഫിഷ്യൻസി ഒക്കെ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അതുപോലെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ലോസസ് എഫിഷ്യൻസി അതുപോലെ പാരാമീറ്റേഴ്സ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് അതിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിലും 2 ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാമത്തെ ടെസ്റ്റാണ് നോ ലോഡ് ടെസ്റ്റ്, രണ്ടാമത്തെ ടെസ്റ്റാണ് ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് അല്ലെങ്കിൽ ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ ടെസ്റ്റിന് എന്താണ് പേര്? ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ ലോക്ക്ഡ് രണ്ടും പറയാം. അപ്പം ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റും ഒന്നാമത്തെ ടെസ്റ്റ് നോ ലോഡ് ടെസ്റ്റുമാണുള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നോ ലോഡ് ടെസ്റ്റ് നമ്മൾ എന്തിനായിരുന്നു അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് OC ടെസ്റ്റിനെയാണ് നമ്മൾ നോ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. അതെന്തിനായിരുന്നു ട്രാൻസ്ഫോമറിൽ നമ്മൾ കണ്ടിരുന്നത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്? അയൺ ലോസ് കണ്ടെത്താനായിരുന്നു അല്ലേ. അയൺ ലോസ് അതായത് കോൺസ്റ്റൻറ്റ് ലോസ് കാണാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലോസിൻ്റെ പാരാമീറ്റേഴ്സ് കാണാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നോ ലോഡ് പാരാമീറ്റേഴ്സ് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ നോ ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നോ ലോഡ് ടെസ്റ്റ് നമുക്ക് ഇവിടെ നോ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? അയൺ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലോസസ് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അതുപോലെ ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോപ്പർ ലോസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് പോലെയുള്ള അത്തരം പാരാമീറ്റേഴ്സ് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് അല്ലെങ്കിൽ ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് പറയും. അത് നമ്മൾ SC ടെസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ചെയ്തതുപോലെ തന്നെയാണ് നമ്മുടെ ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നോ ലോഡ് ടെസ്റ്റ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഒരു ഡയഗ്രാം. അപ്പോൾ അതിന് സജ്ജീകരിക്കേണ്ട അപ്പാരറ്റസ് അല്ലെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രമാണ് ഇത് കാണിച്ചിട്ട്. അപ്പം നിങ്ങൾ നോ ലോഡ് ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. അപ്പോൾ ഇതിനുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് നമ്മളിവിടെ 3-phase സപ്ലൈ ആണ് നമ്മൾ നമുക്കുള്ള 3-phase സപ്ലൈ ഇവിടെ കൊടുക്കുന്നു. 3-phase സപ്ലൈ ഈ ഒരു ഇതാണ് നമ്മൾ 3-phase സപ്ലൈ. ഇവിടെ നിങ്ങൾ ഈ 3-phase സപ്ലൈ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ എഴുതിയാൽ മതി 3-phase സപ്ലൈ എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സപ്ലൈയിൽ നമ്മൾ എന്തെടുക്കുന്നുണ്ട്? ഒരു ഫേസിൽ ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നു, അമീറ്റർ, അതുപോലെ 2 വാട്ട് മീറ്റർ. ഓക്കെ, അത് ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 3-phase ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണ്? ഇവിടെ നോ മെക്കാനിക്കൽ ലോഡാണ്, അതായത് നോ ലോഡാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, നോ ലോഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ 3-phase ഇൻഡക്ഷൻ മോട്ടറാണിത്. ഈ മോട്ടോറിൽ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല? ഒരു തരത്തിലുള്ള ലോഡും കൊടുക്കുന്നില്ല. മോട്ടോറിനെ ഫ്രീ ആയിട്ട് റൺ ചെയ്യാൻ അനുവദിക്കുകയാണ്, ഫ്രീ ആയിട്ട് റൺ ചെയ്യാൻ വിടുകയാണ്. ഒരു മെക്കാനിക്കൽ ലോഡും ഈ ഇൻഡക്ഷൻ മോട്ടോറിൽ കൊടുക്കുന്നില്ല. നമ്മുടെ നോ ലോഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരു മെക്കാനിക്കൽ ലോഡും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ കൊടുക്കുന്നില്ല. അത് പ്രത്യേകം നമ്മൾ ഇതിൻ്റെ അടിയിൽ എഴുതണം, നോ മെക്കാനിക്കൽ ലോഡ് എന്ന്. അപ്പോൾ നോ ലോഡ് ടെസ്റ്റ് ചെയ്തും വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇവിടെ 3-phase സപ്ലൈ അറ്റ് റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി, ദെൻ ഒരു വോൾട്ട് മീറ്റർ, അമീറ്റർ, ദെൻ 2 വാട്ട് മീറ്റർ, അതേപോലെ 3-phase ഇൻഡക്ഷൻ മോട്ടോറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടോറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു മെക്കാനിക്കൽ ലോഡും കൊടുത്തിട്ടില്ല, ഇത് ഈ മോട്ടോറിനെ ഫ്രീ ആയിട്ട് റൺ ചെയ്യാണ് ഈ മോട്ടോർ അല്ലേ. അപ്പോൾ എന്താണ് നമുക്കറിയാം, ഫ്രീ ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഇത് മാക്സിമം സ്പീഡിൽ റൺ ചെയ്യും. മാക്സിമം സ്പീഡിൽ റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് നിയർ ടു സിങ്കണസ് സ്പീഡ്, സിങ്കണസ് സ്പീഡിൻ്റെ അടുത്ത് വരെ എത്തും. എന്നാൽ സിങ്കണസ് സ്പീഡ് അറ്റൈൻ ചെയ്യുകയുമില്ല. സിങ്കണസ് സ്പീഡ് എത്തിയാലേ നമുക്കറിയാം സ്ലിപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ലിപ്പ് ഇല്ല എന്നാൽ എന്തുണ്ടാവില്ല? ഇത് നിന്നുപോകും, ഇതിൻ്റെ ആ ഒരു റൊട്ടേഷൻ നിന്നുപോകും. അപ്പം സ്ലിപ്പ് ഉണ്ടായിക്കൊണ്ട് തന്നെ NS ഏകദേശം അടുത്ത് വരെ നമ്മുടെ റോട്ടോർ സ്പീഡ് എത്തും. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്ലിപ്പ് വളരെയധികം കുറവായിരിക്കും. സ്ലിപ്പിൻ്റെ എമൗണ്ട് വളരെയധികം കുറവായിരിക്കും. കാരണം എന്താ? സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ
ns minus nr ആണ് ഓക്കേ അപ്പോൾ തമ്മിൽ ആ സിങ്കണസ് സ്പീഡും റോട്ടോറിന്റെ സ്പീഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ആ ഡിഫറൻസ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത് ആ ഡിഫറൻസ് ഇവിടെ വളരെ അധികം കമ്മിയാകും കാരണം എന്താ നമ്മുടെ ns ന് എൻ്റെ ഏകദേശം അടുത്ത് വരെ എത്തുന്നുണ്ട് നമ്മുടെ റോട്ടോറിന്റെ സ്പീഡ് ഓക്കേ കാരണം എന്താ ഒരു ലോഡും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ റോട്ടർ മാക്സിമം സ്പീഡിലാണ് കറങ്ങുക ഓക്കേ അപ്പോൾ സ്ലിപ്പ് വളരെയധികം കുറവാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ലോഡ് റെസിസ്റ്റൻസ് ഈക്വലൻ സർക്യൂട്ടിൽ ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ആർ എൽ ഇൻറ്റു വൺ മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ആയിരുന്നു ആർ എൽ ഇൻറ്റു വൺ മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് നമുക്ക് പറഞ്ഞു സ്ലിപ്പ് എന്താണ് വളരെയധികം കുറവാണ് സ്ലിപ്പ് വളരെയധികം കുറവായതുകൊണ്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് മൊത്തത്തിൽ എന്താവും ലോഡ് റെസിസ്റ്റൻസ് വളരെയധികം ഇൻക്രീസ് ചെയ്യും ഒരു ഹൈ ലോഡ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആകുമ്പം ഹൈ റെസിസ്റ്റൻസ് ആകുമ്പോൾ നമുക്കറിയാം അതിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും ഐ ടു അല്ലെങ്കിൽ ഐ ആർ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കറണ്ടാണ് അതിലൂടെ പാസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നോ ലോഡ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് നമ്മുടെ മെക്കാനിക്കൽ ലോസായ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് ഉണ്ടാകും കാരണം റൊട്ടേഷൻ ഉണ്ടല്ലേ ഐ സ്പീഡിൽ കറങ്ങുകയാണ് അപ്പോൾ റൊട്ടേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് ഉണ്ടാവും അല്ലേ മെക്കാനിക്കൽ ലോസ് ഉണ്ടാവും അതുപോലെ തന്നെ അയൺ ലോസ് ഉണ്ടാവും ഏത് സ്റ്റേറ്ററിലുള്ള അയൺ ലോസ് ഉണ്ടാവും കാരണം നോ ലോഡ് കമ്പോണൻസ് ആണ് നമ്മൾ സ്റ്റേറ്ററിൽ വരുന്നത് അല്ലേ അല്ലെങ്കിൽ പ്രൈമറി സൈഡിൽ നോ ലോഡ് കമ്പോണൻസ് ആണ് വരുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിൽ പറഞ്ഞ പോലെ തന്നെയാണ് സോ ഇവിടെ എന്തുണ്ടാവും അയൺ ലോസ് ഉണ്ടാവും സ്റ്റേറ്ററിലുള്ള അയൺ ലോസ് ഉണ്ടാവും അതുപോലെ സ്റ്റേറ്ററിൽ കറണ്ട് ഉണ്ട് സോ സ്റ്റേറ്ററിലുള്ള കോപ്പർ ലോസും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ ഒരു ചെറിയ വാല്യൂ ആയിരിക്കും എങ്കിലും കൂടി കോപ്പർ ലോസും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മുടെ മെക്കാനിക്കൽ ലോസും അതുപോലെ നമ്മുടെ അയൺ ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പരിഗണിക്കുന്നത് എങ്കിലും കൂടി നമ്മൾ സ്റ്റേറ്ററിലുള്ള കോപ്പർ ലോസ് കൂടി എടുക്കുന്നുണ്ട് എങ്ങനെയായാലും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്മുടെ ഈ വോൾട്ട്മീറ്ററിൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും നോ ലോഡ് വോൾട്ടേജ് ആയിരിക്കും ഈ അമീറ്ററിൽ കിട്ടുന്നത് നോ ലോഡ് കറണ്ട് ആയിരിക്കും അതുപോലെ ഈ രണ്ട് വാട്ട്മീറ്ററിൽ കിട്ടുന്നത് എന്തായിരിക്കും നോ ലോഡ് ലോസ് അല്ലെ ഡബ്ല്യു സീറോ നോ ലോഡ് പവർ ആയിരിക്കും ഡബ്ല്യു സീറോ ആയിരിക്കും ഓക്കെ അപ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് പവർ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഡബ്ല്യു വൺ വി ഇൻപുട്ട് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ഈ മൈനസ് വന്നത് യഥാർത്ഥത്തിൽ ഇത് ഡബ്ല്യു വൺ പ്ലസ് മൈനസ് ഡബ്ല്യു ടു എന്നാണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഡബ്ല്യു വൺ പ്ലസ് മൈനസ് ഡബ്ല്യു ടു എന്നെടുക്കുന്നു എന്ന് മാത്രം അതായത് ആൾജിബ്രേക്ക് സം ഓഫ് രണ്ട് വാട്ട്മീറ്ററിൽ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ആൾജിബ്രേക്ക് സം ആയിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഈ രണ്ട് വാട്ട്മീറ്ററിൽ ലഭിക്കുന്ന പവറിൻ്റെ ആൾജിബ്രേക്ക് സം ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ രണ്ട് വാട്ട്മീറ്ററിൽ നമുക്ക് കിട്ടുന്ന റീഡിങ് ഇതാണ് ഡബ്ല്യു വൺ അല്ലെങ്കിൽ പി വൺ എന്ന് പറയും ഡബ്ല്യു ടു ഇത് തമ്മിലുള്ള ആൾജിബ്രേക്ക് സം അപ്പോൾ ഒന്ന് മൈനസ് ഡബ്ല്യു ടു അതായത് നെഗറ്റീവ് സൈഡാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ആ മൈനസ് ഡബ്ല്യു ടു അപ്പോൾ ടോട്ടൽ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് പവർ എങ്ങനെ പറയാം ഡബ്ല്യു ഇൻ ഈസ് ഇക്വൽ ടു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിൽ എന്തെല്ലാം ഉണ്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡബ്ല്യു സീറോ ആണ് അല്ലെങ്കിൽ ഡബ്ല്യു ഐ എന്ന് പറയും ഡബ്ല്യു സീറോയിൽ എന്തെല്ലാം ഉണ്ടാവും ഡബ്ല്യു സീറോ ഈസ് ഇക്വൽ ടു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് അല്ലേ പിന്നെ എന്താണ് അയൺ ലോസ് സ്റ്റേറ്ററിലുള്ള അയൺ ലോസ് പ്ലസ് സ്റ്റേറ്ററിലുള്ള കോപ്പർ ലോസ് ഡബ്ല്യു സി യു അപ്പോൾ ഇങ്ങനെ ഡബ്ല്യു സീറോ ഇസിക്വൽ ടു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഐ പ്ലസ് ആൻഡ് ഡബ്ല്യു സി യു ഓക്കെ ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം ഇപ്പോൾ നമ്മൾ ഡബ്ല്യു സീറോ നമുക്ക് എവിടെ നിന്ന് കിട്ടും ആ വാട്ട്മീറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് വാട്ട്മീറ്ററിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഡബ്ല്യു സീറോ കിട്ടും ഓക്കെ അതുപോലെ ഡബ്ല്യു സി യു നമുക്കറിയാം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐ സീറോ നമുക്ക് അമീറ്ററിൽ നിന്ന് കിട്ടും ഐ സീറോ നമുക്ക് അമീറ്റർ നോ ലോഡ് കറണ്ട് നമുക്ക് അമീറ്ററിൽ നിന്ന് കിട്ടും പിന്നെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബ്ല്യു സി യു എന്നുള്ളതും നമുക്ക് കിട്ടും കോപ്പർ ലോസ് കിട്ടും പിന്നീട് ഇവിടെയുള്ളത് മെക്കാനിക്കൽ ലോസാണ് ഡബ്ല്യു എഫ് എം എന്ന് പറയുന്ന മെക്കാനിക്കൽ ലോസാണ് അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡബ്ല്യു ഐ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും അതാണല്ലോ നമ്മുടെ അയൺ ലോസ് ഈ ഇക്വേഷനിൽ നിന്ന് ഡബ്ല്യു ഐ കിട്ടുക ഈ ഇക്വേഷനിൽ നിന്ന് ഡബ്ല്യു ഐ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡബ്ല്യു ഐ ഈ ഇക്വേഷനിൽ നിന്ന് ഡബ്ല്യു ഐ ഈസ് ഇക്വൽ ടു എന്ത് ചെയ്താൽ നമുക്ക് ഡബ്ല്യു സീറോ മൈനസ് ഡബ്ല്യു എഫ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു സി യു എന്ന് എഴുതാം അല്ലേ
ഈ ഇക്വേഷനിൽ നിന്ന് ഡബ്ല്യു ഐ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഡബ്ല്യു സീറോ അതായത് ഡബ്ല്യു സീറോയിൽ നിന്ന് നോ ലോഡ് പവറിൽ നിന്ന് മെക്കാനിക്കൽ ലോസും സ്റ്റേറ്റർ കോപ്പർ ലോസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ എന്തുണ്ട്, നമ്മുടെ ടെസ്റ്റിൽ നിന്ന് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഡബ്ല്യു സീറോ നമുക്ക് ആ രണ്ട് വാട്ട് മീറ്ററിൻ്റെ ആൽജിബ്രിക് സം എടുത്താൽ നമുക്ക് ഡബ്ല്യു സീറോ കിട്ടും. ഓക്കെ, നോ ലോഡ് പവർ കിട്ടും. അതുപോലെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡബ്ല്യു സി യു. ഡബ്ല്യു സി യു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ കോപ്പർ ലോസാണ്. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ ഡബ്ല്യു സി യു സിക്കൽ എന്താണ്, ഐ സീറോ സ്ക്വയർ ഇൻറ്റു ആറാണ്. റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് ഐ സീറോ നമുക്ക് ഓൾറെഡി നമ്മുടെ ടെസ്റ്റിൽ നിന്ന് കിട്ടും അല്ലേ. ആ മീറ്റർ റീഡിംഗ് ആണ് ഐ സീറോ, നോ ലോഡ് കറണ്ട് അതാണ് ഐ സീറോ, അത് നമുക്ക് ആ മീറ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ ഐ സീറോ നമുക്ക് കിട്ടും, ആറ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡബ്ല്യു സി യു എന്നുള്ള കോപ്പർ ലോസും നമുക്ക് കിട്ടും. പിന്നീട് ഇവിടെ ഉള്ളത് എന്താണ്, ഡബ്ല്യു എഫ് ഡബ്ല്യു, ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസാണ്, മെക്കാനിക്കൽ ലോസാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കാണാം, അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലോട്ടിങ് നടത്തുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻറ്റ് അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കും. അതായത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഡിഫറൻറ്റ് സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മൾ റീഡിങ് എടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഡിഫറൻറ്റ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുക, ഇവിടെ അതായത് ഇവിടെ 415 വോൾട്ട് ആണെങ്കിൽ നമ്മൾ കുറച്ച് വോൾട്ട്, ഇതാണ് നമ്മുടെ നോർമൽ വോൾട്ടേജ് എങ്കിൽ ഇതിന് കുറവായിട്ട് ഇപ്പോൾ ഒരു 375 വോൾട്ട് അതുപോലെ 400 വോൾട്ട് അങ്ങനെ 415 കുറവുള്ള കുറച്ച് വോൾട്ടേജ് കൊടുക്കും. അതുപോലെ 415 കൂടിയ നോർമൽ വോൾട്ടേജിന് കൂടിയിട്ടുള്ളപ്പോൾ 425 വോൾട്ട്, 450 വോൾട്ട്, 475 വോൾട്ട് അങ്ങനെ. അപ്പോൾ നോർമൽ വോൾട്ടേജിന് കുറഞ്ഞ കുറച്ച് വോൾട്ടേജും കൊടുക്കും, അതുപോലെ നോർമൽ വോൾട്ടേജിന് കൂടിയ കുറച്ച് വോൾട്ടേജും കൊടുത്തിട്ട് അപ്പോൾ ആ വോൾട്ടേജുകളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ട് മീറ്റർ റീഡിങ്, ആ മീറ്റർ റീഡിങ്, അതുപോലെ ഈ രണ്ട് വാട്ട് മീറ്റർ റീഡിങ്ങും അത് നമ്മൾ നോട്ട് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡബ്ല്യു സീറോ എ ഐ സീറോ ഓരോ വോൾട്ടേജിലും നമ്മൾ കാണും. എന്നിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് അങ്ങനെ ഇതാണ് ഇപ്പോൾ നോർമൽ വോൾട്ടേജ് എന്ന് പറയുന്ന നോർമൽ വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ്. എക്സ് ആക്സിസിലാണ് നമ്മളത് എടുക്കുന്നത്, വൈ ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്, ഡബ്ല്യു സീറോ, അതായത് ഡബ്ല്യു സീറോ വാട്ട് മീറ്റർ റീഡിങ്, അതേപോലെ ഐ സീറോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിവിധ അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, നോർമൽ വോൾട്ടേജിന് കൂടുതലായിട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഐ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യും, ഐ സീറോ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. നോർമൽ വോൾട്ടേജിന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഐ സീറോ താഴുന്നതായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ഗ്രാഫാണ് നമുക്ക്, ഒരു പ്ലോട്ടിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഡബ്ല്യു സീറോ ആണെങ്കിലും അതുപോലെ തന്നെയാണ്, കൂടും കുറവാണെങ്കിൽ കുറയും. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോറിലെ രണ്ടാമത്തെ ടെസ്റ്റാണ് ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് അല്ലെങ്കിൽ ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നമ്മൾ നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലോക്ക്ഡ് റോട്ടോർ എന്ന് ചെയ്യുക. ബാക്കിയുള്ള അപ്പാരൻ്റ് വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്താൽ നമ്മുടെ ഈ റോട്ടർ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ബെൽറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളെ റോട്ടറിനെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അതായത് അത് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ നമുക്കറിയാം എസ് ഇ സിക്വൽ ടു എന്താണ്, സ്ലിപ്പ് ഇ സിക്വൽ ടു 1 ആയിരിക്കും എന്ന് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ എസ് ഇ സിക്വൽ ടു 1 ആയിരിക്കും. റോട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷേ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാണ്, എസ് ഇ സിക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ആർ എൽ ഇൻറ്റു 1-S/S ആയിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്, ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ലോഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ എസ് ഇ സിക്വൽ ടു 1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താണ് വരിക, ആർ എൽ ഇൻറ്റു 1-1, 1-1 എന്ന് പറയുമ്പോൾ എന്ത് വരും, സീറോ വരും. അപ്പോൾ സീറോ ഇൻറ്റു ആർ എൽ എന്ന് പറയുമ്പോൾ ആർ എൽ ഇ സിക്വൽ ടു 0 ആവും. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് 0 ആണ്, അതായത് സീറോ റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ലോഡ് റെസിസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് മാക്സിമം കറണ്ട് ഇവിടെ ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഫ്ലോ ചെയ്യും. ഓൾറെഡി നമ്മുടെ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. സോ ഷോർട്ട് സർക്യൂട്ടഡ് കറണ്ട് മാക്സിമം കറണ്ട് എന്ത് ചെയ്യും, ഒരു ഹൈ കറണ്ട് ആയിരിക്കും നമുക്ക് നമ്മുടെ റോട്ടോറിലൂടെ, റോട്ടോറിയുടെ വൈൻഡിങ്ങിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നത്, അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കറണ്ടാണ് നമുക്ക് ഇവിടെ ഐ എസ് ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു അമീറ്ററിൽ നമുക്ക് കിട്ടുന്നത്, ഐ എസ് ഇ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്.
അപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് എന്തായിരിക്കും VSC ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ ഇവിടെ കിട്ടുന്ന ഇതിൻ്റെ ആൾജിബ്രേക്ക് സംബന്ധമായിരിക്കും ഈ വാട്ട് മീറ്ററിൽ കിട്ടുന്നത് WSC ആയിരിക്കും. അതായത് WSC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് പവറാണ് അല്ലെങ്കിൽ നമ്മുടെ കോപ്പർ ലോസ് ആണ് എന്ന് പറയാം. അപ്പം ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? കോപ്പർ ലോസാണ്, WSC ആണ് നമുക്ക് കിട്ടുന്നത്, കോപ്പർ ലോസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലോക്ക്ഡ് ടെസ്റ്റിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാനുണ്ട്? കുറച്ച് വാല്യൂസ് കിട്ടാനുണ്ട്. നമ്മുടെ SC ടെസ്റ്റ്, നമ്മൾ ട്രാൻസ്ഫോമറിൽ SC ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വാല്യൂസ് നമുക്ക് കിട്ടാനുള്ളത്. ഏതൊക്കെ വാല്യൂസാണ് നമുക്ക് കിട്ടാൻ നോക്കൂ നിങ്ങൾ. ഇവിടെ നമുക്ക് ഓൾറെഡി ISC നമുക്കറിയാം എന്താണ്, ഷോർട്ട് സർക്യൂട്ട് കാണാൻ, അത് നമുക്ക് ഈ അമീറ്ററിൽ നിന്ന് കിട്ടും. VSC എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഓർ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് ആണ്, നമ്മൾ ഈ വോൾട്ട് മീറ്ററിൽ നിന്ന് കിട്ടും. അതേപോലെ PSC അല്ലെങ്കിൽ WSC, PSC അല്ലെങ്കിൽ WSC എന്ന് പറയും, അത് നമുക്ക് എന്ത് ചെയ്യും, ഈ വാട്ട് മീറ്ററിൻ്റെ രണ്ട് വാട്ട് മീറ്ററിൻ്റെ ആൾജിബ്രേക്ക് സം എടുത്താൽ WSC കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, RE1 WSC ഈസ് ഈക്വൽ, നമുക്കറിയാം WSC ഈസ് ഈക്വൽ എന്താണ്, ISC സ്ക്വയർ ഇൻറ്റു ഒന്നുകിൽ R01 ആയിരിക്കും അല്ലെങ്കിൽ R02 ആയിരിക്കും. അപ്പോൾ നമ്മൾ റെഫേർ ടു പ്രൈമറി ആണെങ്കിൽ R01 ആയിരിക്കും, റെഫേർ ടു സെക്കൻഡറി ആണെങ്കിൽ R02 ആയിരിക്കും. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് എടുക്കുക, RE1 എന്ന് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് RE1 എങ്ങനെ കാണാം, RE1 ഈസ് ഈക്വൽ ടു WSC അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ WSC ഡിവൈഡഡ് ബൈ I²SC എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ ZE1 എന്തായിരിക്കും, VSE/ISC ആയിരിക്കും. XE ഈസ് ഈക്വൽ ടു എന്തായാലും റൂട്ട് ഓഫ് Z, അതായത് ZE1 RE1 കിട്ടിയ XE1 എങ്ങനെയാണ് കാണുന്നത്, XE1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ZE²-RE². ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ നമ്മുടെ SC ടെസ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുപോലെയുള്ള വാല്യൂസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അതുപോലെ പവർ ഫാക്ടർ, ഷോർട്ട് സർക്യൂട്ട് പവർ ഫാക്ടർ. അതേതാണ് ഷോർട്ട് സർക്യൂട്ട് പവർ ഫാക്ടർ? ഇവിടെ നമുക്കറിയാം ഇതാ WSC സിക്വൽ ടു √3 × VSC/ISC cos φ SC. ഈ cos φ SC പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ cos φ SC കിട്ടാൻ എന്ത് ചെയ്താൽ മതി, WSC അതായത് PSC ഡിവൈഡഡ് ബൈ ഈ വാല്യൂസിന് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, cos φ SC = WSC/√3 × VSC/ISC എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ പവർ ഫാക്ടർ നമുക്ക് കാണാം. അതേപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് R01 അല്ലെങ്കിൽ R02 അക്കോർഡിംഗ് ടു പ്രൈമറി, റെഫർ ടു പ്രൈമറി ആണെങ്കിൽ R01, X01, അതേപോലെ Z01. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറിയാണോ സെക്കൻഡറിയോ ഏതായാലും നമുക്ക് RE1 എന്ന് എഴുതണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള വാല്യൂസാണ് നമുക്ക് ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത്രയുമാണ് ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ ഫിഗർ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് കൊടുത്തിട്ടുണ്ട്, റെഡ്യൂസ്ഡ് സപ്ലൈ വോൾട്ടേജ്. എന്താണ് റെഡ്യൂസ്ഡ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കാൻ കാരണം, ഇവിടെ ഓൾറെഡി നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടർ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം എന്താ, റോട്ടർ ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ആ ബ്ലോക്ക്ഡ് ആയ ഒരു റോട്ടോറിലേക്ക് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 20% ഓഫ് നോർമൽ വോൾട്ടേജ് കൊടുത്താൽ മതി. നോർമലായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു 20% കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റെഡ്യൂസ്ഡ് സപ്ലൈ വോൾട്ടേജ് എന്ന് എഴുതിയത്. ഓക്കെ, ഇൻഡക്ഷൻ മെഷീനിലെ 4th മൊഡ്യൂളിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തതാണ്, എക്സ്പ്ലെയിൻ ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ എന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. എക്സ്പ്ലെയിൻ ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. അപ്പോൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോറിൽ രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്രാമർ സിസ്റ്റവും രണ്ടാമത്തത് ഷെർബിയസ് സിസ്റ്റവുമാണ്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യുന്നത് എന്ന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡയഗ്രം നിങ്ങൾ വരച്ചിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, ക്രാമർ സിസ്റ്റത്തിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു DC മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ. ഇതിനെയാണ് നമ്മൾ, ഇതിൻ്റെ സ്പീഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് നമ്മൾ നിലനിർത്തേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ മോട്ടർ, 3-phase ഇൻഡക്ഷൻ മോട്ടർ. ഇതൊരു ഡി
DC motor nammal extra avada koduthittund okay appo namukaryam 3 phase induction motor ennu parayna namukku oru AC motor aanu ivada namukku oru DC motor aanu nammal connect cheyidittullathu okay appo engenaanu idine speed control cheyyunnathu ennu paranjale just onnu parayam ivada nammal 3 phase supply aanu nammada motor ilekku kodukkuna 3 phase supply aanu idana nammada motor okay adinte shaft aanu ee kaanunnathu അതിന്റെ ഷാഫ്റ്റിലേക്ക് തന്നെയാണ് ഇവിടെ നിന്ന് വരുന്ന ഡി സി മോട്ടോറിന്റെ ഷാഫ്റ്റും കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആണ് അല്ലേ രണ്ട് ഷാഫ്റ്റ് കൂടിയും കപ്പിൾ ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ എ സി മോട്ടോറായ നമ്മുടെ എ സി മോട്ടോറിൻ്റെയും ഡി സി മോട്ടോറിൻ്റെയും ഷാഫ്റ്റ് എന്താണ് കോമൺ ആയിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇതെന്താണ് ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൊടുത്തിട്ടുണ്ട് അല്ലേ ഫീഡ്ബാക്ക് മെക്കാനിസം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കറിയാം എ സിനെ ഡി സി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ റെക്ടിഫയർ ഉപയോഗിക്കണം അതിനാണ് ഇവിടെ റെക്ടിഫയർ ഉപയോഗിക്കുന്നത് തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഡി സിനെ എ സി ആക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കണം റെക്ടിഫയേഴ്സ് ഉപയോഗിക്കണം അതിനാണ് ആ രണ്ട് റെക്ടിഫയേഴ്സ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്രാമർ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്രാമർ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ഇത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പകുതി മാർക്ക് ലഭിക്കും ഓക്കെ ഇനി ഇപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ നമ്മൾ ത്രീ ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ത്രീ ഫേസ് ഷാഫ്റ്റ് ഉണ്ട് ഇവിടെ ഡി സി മോട്ടോറിൻ്റെ ഷാഫ്റ്റും ഉണ്ട് ഈ രണ്ട് ഷാഫ്റ്റിനും ഒരുമിച്ച് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഡി സി മോട്ടോറിൻ്റെ കൊടുക്കുന്ന നമ്മുടെ ലോഡിനനുസരിച്ച് ഇവിടെ എന്തുണ്ടാവും ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റിന് സ്പീഡ് കുറയും ഇവിടെ ഡി സി മോട്ടോറിൻ്റെ ലോഡ് കൂടി കഴിഞ്ഞാൽ ഷാഫ്റ്റിന് സ്പീഡ് കുറയും ഈ ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ ഷാഫ്റ്റ് തന്നെയാണ് നമ്മൾ എങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് കപ്പിൾ ചെയ്തിട്ട് നമ്മുടെ എ സി മോട്ടോറിലേക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻഡക്ഷൻ മെഷീനിൻ്റെ എ സി മെഷീനിൻ്റെ സ്പീഡ് കുറയും എ സി മെഷീൻ്റെ സ്പീഡ് കുറഞ്ഞാൽ ഇൻഡക്ഷൻ മെഷീനിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും സ്പീഡ് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് മുമ്പ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്ലിപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് കൂടും കറണ്ട് കൂടും സ്ലിപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കൂടും കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കറണ്ട് ഇതിലൂടെ ഫീഡ്ബാക്ക് ചെയ്ത് നമ്മുടെ ഡി സി മോട്ടോറിൻ്റെ ആർമേച്ചറിലെത്തും ആർമേച്ചറിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ കറണ്ട് കൂടും ആ കറണ്ട് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ഈ ഡി സി മോട്ടോറിൻ്റെ ഷാഫ്റ്റിൻ്റെ കറണ്ട് കൂടും ഷാഫ്റ്റിൻ്റെ കറണ്ട് കൂടിയാൽ വീണ്ടും ഇത് അപ്പം നമ്മുടെ ഒരു നെറ്റ് എഫക്റ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് എന്തുണ്ടാവും ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ലോഡ് കുറഞ്ഞാലും ലോഡ് കൂടിയാലും ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് നിലനിർത്താൻ കഴിയും അതിനെയാണ് നമ്മൾ ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലോഡ് കൂടിക്കഴിഞ്ഞാലും ലോഡ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് തരുന്നതാണ് ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഓരോ പോയിൻറ്റും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണ് ഹിയർ എ ഡി സി ഷണ്ട് മോട്ടോർ ഷെയർസ് ദി സെയിം ഷാഫ്റ്റ് ആസ് ദി വൗണ്ട് റോട്ടോർ ഇൻഡക്ഷൻ മോട്ടോർ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഇവിടെയുള്ള ഈ ഒരു ഷാഫ്റ്റ് ഡി സി മോട്ടറിനും എ സി മോട്ടറിനും കോമൺ ഷാഫ്റ്റാണ് അവിടെ കപ്പിൾ ചെയ്തിട്ടാണ് ഉള്ളത് അതാണ് ഫസ്റ്റത്തെ പോയിൻ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ പോയിൻ്റ് ദ കോമ്പിനേഷൻ ഓഫ് എ സി ആൻഡ് ഡി സി മോട്ടോർ കപ്പിൾ ടു എ കോമൺ ഷാഫ്റ്റ് പ്രൊവൈഡ് അഡ്ജസ്റ്റബിൾ സ്പീഡ് റേഞ്ച് വിത്ത് ഗുഡ് റെഗുലേഷൻ അല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എ സിയും ഡി സി മോട്ടോഴ്സിൻ്റെ ഷാഫ്റ്റുകൾ തമ്മിൽ നമ്മുടെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഒരു ഗുഡ് സ്പീഡ് റെഗുലേഷൻ അഡ്ജസ്റ്റബിൾ സ്പീഡ് റേഞ്ചുള്ള ഒരു ഒരു സ്പീഡ് റെഗുലേറ്റർ ആയിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് മൂന്നാമത്തത് ബിക്കോസ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം ഞാൻ പറഞ്ഞു ഫീഡ്ബാക്ക് ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് സോ സ്പീഡ് റെഗുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ലോഡ് ചേഞ്ച് ഈസ് ഗുഡ് അപ്പോൾ ലോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ മെക്കാനിസം കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കുക ഒരു നന്നായിട്ടുള്ള ഒരു സ്പീഡ് റെഗുലേഷൻ നമുക്ക് ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പോയിൻറ്റിലായിട്ട് എഴുതിയിട്ടുള്ളത് സപ്പോസ് ദി ലോഡ് ഈസ് ഇൻക്രീസ്ഡ് ഇറ്റ് ഷോസ് ദി റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ് ലോഡ് ഇൻക്രീസ് ചെയ്താൽ അതെന്തുണ്ടാവും അത് സ്ലോ ചെയ്യും സ്ലോസ് സ്ലോസ് എന്ന് പറഞ്ഞാൽ കുറക്കും അല്ലേ ആ സ്പീഡ് കുറക്കും എന്ത് ഈ റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കുറക്കും നമുക്കറിയാം ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മോട്ടോറിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറയും ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ നമുക്കറിയാം അത് ഇവിടെ നമ്മൾ ആ ഷാഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഷാഫ്റ്റിലേക്കാണ് സോ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡും കുറയും
ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ നമുക്കറിയാം മോട്ടോറിൻ്റെ സ്പീഡ് കുറയുകയാണെങ്കിൽ അവിടെ സ്ലിപ്പ് പവർ ഇൻക്രീസ് ചെയ്യും എന്ന് നമുക്കറിയാം. സ്ലിപ്പ് പവർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് കൂടുതൽ കറണ്ട് ഡെലിവർ ചെയ്യും, കൂടുതൽ കറണ്ട് ഡെലിവർ ചെയ്യും. ഈ കറണ്ട് നമ്മൾ ഡി സി മെഷീനിൻ്റെ ആർമേച്ചറിലേക്കാണ് ആ കറണ്ട് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി പോകുന്നത്. സോ ദി സ്പീഡ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലോഡ് കൂടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഈ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റുകൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്നവർ അങ്ങനെ എഴുതാം. ഈ ഫിഗർ എന്തായാലും ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ എഴുതിയിട്ട് എങ്ങനെയാണ് ഇവിടെ സ്പീഡ് കൺട്രോൾ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നാലാമത്തെ പോയിൻ്റ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ഓക്കെ, ആ പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ല, ഇവിടെ ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡി സി മോട്ടോറിൻ്റെ ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, ആ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡക്ഷൻ മെഷീനിൻ്റെ ഷാഫ്റ്റിൻ്റെ സ്പീഡും കുറയും. അപ്പോൾ അവിടെ സ്ലിപ്പ് പവർ കൂടും. സ്ലിപ്പ് പവർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്ലിപ്പ് പവർ കറണ്ടിനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യും. സ്ലിപ്പ് പവർ കൂടി കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ വീണ്ടും നമ്മൾ ഡി സി മെഷീനിൻ്റെ ആർമേച്ചറിലേക്കാണ് കൊടുക്കുന്നത്. ആ ആർമേച്ചറിൻ്റെ ഡി സി മെഷീനിൻ്റെ ആർമേച്ചറിൽ അങ്ങനെ ഒരു ഹൈ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് വീണ്ടും കൂടും. അങ്ങനെ ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ, അപ്പോൾ ആ ഒരു ലോഡ് കൂടിയതിൻ്റെ എഫക്റ്റ് നമുക്ക് ആ സ്പീഡിൽ പ്രതിഫലിക്കില്ല. ഇങ്ങനെയാണ് നമ്മുടെ ക്രാമർ സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇക്വലൻ സർക്യൂട്ട് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എക്സാമിന് വരയ്ക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇക്വലൻ സർക്യൂട്ട് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. സാധാരണ ഇത് ചോദിക്കുക, ഡ്രോ ദി ഇക്വലൻ സർക്യൂട്ട് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട ഇക്വലൻ സർക്യൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമുക്ക് രണ്ട് വൈൻഡിങ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ഇൻഡക്ഷൻ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്. അതിൻ്റെ റോട്ടോർ സൈഡിൽ രണ്ട് വൈൻഡിങ്സ് ഉണ്ട്. എന്നാൽ സ്റ്റേറ്ററിന് സാധാരണ ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ തന്നെയാണ് നമ്മൾ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു സാധാരണ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഇക്വലൻ സർക്യൂട്ട് സ്റ്റേറ്റർ സൈഡ് എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെയാണ് നമ്മൾ വരക്കുന്നത്. ഈ ഭാഗം ഐ വണ്ണ്, ഐ സീറോ, ആർ സീറോ, എക്സ് സീറോ അല്ലെങ്കിൽ എക്സ് എം, ആർ സി, ഐ എം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇക്വലൻ സർക്യൂട്ട് ഓഫ് ഇൻഡക്ഷൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ സൈഡാണ്. ഓക്കെ, അത് അതുപോലെ തന്നെയാണ് നമ്മൾ വരക്കുന്നത്. ഇവിടെ റോട്ടോർ സൈഡിലാണ് നമുക്ക് മാറ്റമുള്ളത് അല്ലേ. റോട്ടോറിൽ നമ്മൾ രണ്ട് കേജസ് ഉണ്ട്, നമുക്ക് അപ്പർ കേജും ഉണ്ട് ലോവർ കേജും ഉണ്ട്. അപ്പോൾ അപ്പർ കേജിൽ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, അപ്പർ കേജ് അല്ലെങ്കിൽ അതിനെ ഔട്ടർ കേജ് എന്ന് പറയും. ഔട്ടർ കേജിൽ ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ലോ റിയാക്റ്റൻസ് ഉണ്ട്. അതുപോലെ ഇന്നർ കേജിൽ എന്തുണ്ട്, ലോ റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ റിയാക്റ്റൻസ് ഉണ്ട് അല്ലേ. ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ റോട്ടോർ സൈഡിനെ നമുക്ക് സ്റ്റേറ്റർ സൈഡിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ഇക്വലൻ സർക്യൂട്ടൊക്കെ നമ്മളിപ്പോൾ സ്റ്റേറ്റർ സൈഡ് നമ്മൾ പ്രൈമറി സൈഡായിട്ടും റോട്ടോർ സൈഡ് സെക്കൻഡറി സൈഡായിട്ടാണല്ലോ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു നമ്മുടെ ട്രാൻസ്ഫോമറ് ഇക്വലൻ സർക്യൂട്ട് നമ്മൾ വരച്ചപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതായിരുന്നു അല്ലേ. ഒരു സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇക്വലൻ സർക്യൂട്ട്, അല്ലെങ്കിൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈമറി എന്ന് പറയുന്നത് സ്റ്റേറ്റർ സൈഡാണ്, സെക്കൻഡറി എന്ന് പറയുന്നത് റോട്ടോർ സൈഡാണ്. അപ്പോൾ സെക്കൻഡറി എന്ന് പറയുന്ന നമ്മുടെ റോട്ടോറിലുണ്ടായിരുന്ന നമ്മുടെ റിയാക്റ്റൻസ്, റെസിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം, സ്റ്റേറ്റർ സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ, ഇവിടെ നമുക്ക് റോട്ടോർ സൈഡിൽ എന്താണുള്ളത്, ഞാൻ പറഞ്ഞു നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, റിയാക്റ്റൻസ് ഉണ്ട്, റിയാക്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് രണ്ട് കേജിലുമായിട്ട് നമുക്ക് എന്തുണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് റിയാക്റ്റൻസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ സ്റ്റേറ്റർ സൈഡിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള സൈഡാണ് ഇപ്പോൾ ഇത്, ഇപ്പോൾ ഔട്ടർ സൈഡിലുള്ളതാണ്. ഓക്കെ, ഔട്ടർ കേജിലുള്ള റെസിസ്റ്റൻസ് ആണ് ആർ സീറോ ഡാഷ് ഡിവൈഡ് ബൈ എസ് സി എന്ന് പറയുന്നത്. ഈ ഡാഷ് എങ്ങനെയാണ് വന്നത്, നമ്മുടെ സ്റ്റേറ്റർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ്, റോട്ടർ സൈഡിനെ സ്റ്റേറ്റർ സൈഡിലേക്ക്, അതായത് സെക്കൻഡറിയെ പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ആർ സീറോ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർ സീറോ എന്നല്ല ആർ ഒ എന്നാണ് അത് പറയേണ്ടത്. ഒ എന്ന
ഓ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഔട്ടർ കേജിനെയാണ് ഉദ്ദേശം. അപ്പോൾ ഔട്ടർ കേജിനുള്ള റെസിസ്റ്റൻസ് ആണ് ആർ ഒ ഡാഷ് ഡിവൈഡ് ബൈ എസ് സി എന്ന് പറയുന്നത്. അവിടെയുള്ള റിയാക്റ്റൻസ് ആണ് എക്സ് ഒ ഡാഷ്. ഓക്കെ, അതുപോലെ ഇന്നർ സൈഡിലുള്ളതാണ് എന്ത്? ആർ ഐ ഡാഷ് ഡിവൈഡ് ബൈ എസ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ അവിടെയുള്ള ഇന്നർ സൈഡിലുള്ള റിയാക്റ്റൻസ് ആണ്, ഇന്നർ കേജിലുള്ള റിയാക്റ്റൻസ് ആണ് എന്ത്? എക്സ് ഐ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ഒരു രണ്ട് കേജസ് ഉണ്ട്, അതുപോലെ അതുകൊണ്ട് തന്നെ രണ്ട് റെസിസ്റ്റൻസും രണ്ട് റിയാക്റ്റൻസും ഉണ്ടാവും. അപ്പോൾ അപ്പർ കേജിലും ഉണ്ടാവും റെസിസ്റ്റൻസും റിയാക്റ്റൻസും, ലോവർ കേജിലും ഉണ്ടാവും റെസിസ്റ്റൻസും റിയാക്റ്റൻസും. അത് രണ്ടും നമ്മൾ പ്രൈമറി സൈഡായ സ്റ്റേറ്റർ സൈഡിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഭാഗം മാത്രമാണ് റോട്ടോർ സൈഡിലെ, ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രോ ദി ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതാണ് വരയ്ക്കേണ്ടത്, ഈ ഒരു സർക്യൂട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കണം. എല്ലാ പാരാമീറ്റേഴ്സും അടയാളപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ ആർ സീറോ ബൈ എസ് ഇത് വരയ്ക്കുന്നതിന് മാർക്കുണ്ട്, ഓരോ പാരാമീറ്റേഴ്സും നിങ്ങൾ മാർക്ക് ചെയ്യുന്നതിനും മാർക്കുണ്ട്. ഓക്കെ, സാധാരണ 5 മാർക്കിനാണ് ഇത് ചോദിച്ചത്. നിങ്ങൾ ഇത് മാത്രം വരച്ചാൽ മതി. ഇത് വരച്ചിട്ട് ഇതിലുള്ള ഓരോ പാരാമീറ്റേഴ്സും നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. നമ്മൾ സാധാരണ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താണ്, രണ്ട് സൈഡ് ഉണ്ടാവില്ലേ, അപ്പർ കേജും ഉണ്ട് ലോവർ കേജും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോർക്ക് ഡ്യൂ ടു അപ്പർ കേജ്, ഇത് നമ്മുടെ ടോർക്ക് ഡ്യൂ ടു ഇന്നർ കേജാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ടോർക്കാണ് നമ്മുടെ റിസൾട്ടൻ്റ് ടോർക്ക്, അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഇവിടെ രണ്ട് സൈഡ് ഉണ്ടാവും എന്ന് മാത്രം നമുക്ക് എങ്ങനെ, ഒന്ന് ഡബിൾ കേജ് ആകുമ്പോൾ അപ്പർ കേജും ഉണ്ടാവും ലോവർ കേജും ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും എന്തുണ്ട്, നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള ഈ ഭാഗം. ഓക്കെ, ഈ ഭാഗമാണ് റിസൾട്ടൻ്റ്. ഇത് ടോർക്ക് ഡ്യൂ ടു അപ്പർ കേജ്, ദിസ് ഈസ് ടോർക്ക് ഡ്യൂ ടു ലോവർ കേജ് അല്ലെങ്കിൽ ഇന്നർ കേജ് എന്ന് പറയും. ഓക്കെ, അഥവാ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഒരു പാർട്ടാണ്. ഓക്കെ, ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. ഒന്നുകൂടി പറയാം, ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട് അല്ലേ, കാരണം എന്താ, അപ്പർ കേജിനും ഒന്നുണ്ടാവും ലോവർ കേജിനും ഒന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ നമ്മുടെ വൈ ആക്സിസിൽ ടോർക്ക് എടുക്കുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ സ്ലിപ്പ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ടോർക്ക് ഡ്യൂ ടു അപ്പർ കേജ് നമ്മൾ വരച്ചു, അതിനുശേഷം ടോർക്ക് ഡ്യൂ ടു ഇന്നർ കേജ് അതും വരച്ചു. അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഭാഗം, അതാണ് ഡബിൾ കേജ് മോട്ടോറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് അഥവാ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാധാരണ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഇത് ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അഥവാ വരയ്ക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചിരിക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഡബിൾ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒന്നുമില്ല, ഇറ്റ് ഹാസ് ഹൈ എഫിഷ്യൻസി ആൻഡ് ഗുഡ് സ്പീഡ് റെഗുലേഷൻ. നല്ല സ്പീഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുമൂലം നമുക്ക് ഹൈ എഫിഷ്യൻസി കിട്ടാനും ഏറ്റവും നല്ല ഒരു മോട്ടോറാണ് ഡബിൾ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ. അതേപോലെ ഇതിൻ്റെ വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു, എന്താണ്? ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് അല്ലേ, ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്, അത് ഇതിൻ്റെ വലിയ ഒരു അഡ്വാൻറ്റേജാണ്. മൂന്നാമത്തെ എന്താ, ലോവർ സ്റ്റാർട്ടിംഗ് കറണ്ട്. സ്റ്റാർട്ടിംഗ് കറണ്ട് വളരെയധികം കുറച്ച് മതി. നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ആയിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മളെ സ്റ്റാർട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുതലായിട്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടിംഗ് കറണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ലോവർ സ്റ്റാർട്ടിംഗ് കറണ്ടാണ് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത. അതേപോലെ ഇത് പിന്നെന്താണ്,
They are more robust and are explosion of proof since the risk of spanking eliminate. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്റ്റാർട്ടേഴ്സ്. എക്സ്പ്ലെയിൻ എനി ടു ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, എക്സ്പ്ലെയിൻ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, എക്സ്പ്ലെയിൻ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, അങ്ങനെ തുടങ്ങി സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുണ്ടാവാറില്ല. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റാർട്ടേഴ്സ്, എന്തിനാണ് ഈ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു വലിയ കറണ്ടാണ് നമ്മുടെ മോട്ടോറിലൂടെ പാസ് ചെയ്യുന്നത്. ഒരു ഹ്യൂജ് കറണ്ടാണ് ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും വലിയൊരു കറണ്ട് നമ്മുടെ വൈൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മോട്ടോറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വൈൻഡിങ് കത്തിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. വൈൻഡിങ് ബേൺ ആവും, അതുപോലെ മോട്ടോർ കത്തിപ്പോവും. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ആ ഒരു ഹ്യൂജ് കറണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ രണ്ട് മാർഗ്ഗത്തിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തിനാണ് വൈ സ്റ്റാർട്ടേഴ്സ് ആർ നീഡർ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ആദ്യത്തെ പോയിൻ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ കറണ്ട് ഹ്യൂജ് കറണ്ട് നമ്മുടെ വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യും. അങ്ങനെ ഹ്യൂജ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വൈൻഡിങ് കത്തിപ്പോകുന്നുള്ളത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ആ ഹ്യൂജ് കറണ്ട് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ ഏതെല്ലാം ടൈപ്പ് സ്റ്റാർട്ടേഴ്സുകൾ നമുക്കുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ഏത് സ്റ്റാർട്ടറും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ആ സ്റ്റാർട്ടർ വരയ്ക്കണം, അതിനെ നിങ്ങൾക്ക് പകുതി മാർക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടറിൻ്റെ ഡയഗ്രാം നിങ്ങൾ വരച്ചിരിക്കണം. ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എന്തുണ്ട്, ഒരു സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ ഈ സ്റ്റേറ്റർ വൈൻഡിങ് ഒരു സ്റ്റാർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 5 HP മുതൽ 20 HP വരെയുള്ള റേറ്റിങ്ങിലുള്ള ഇൻഡക്ഷൻ മോട്ടോറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്ക്യുറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ഇവിടെ എഴുതിയത് സ്ക്യുറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലെന്തൊക്കെയുണ്ട് ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു TPDT സ്വിച്ചാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമുക്കറിയാം ഇത് റണ്ണെയ്യുന്ന സമയത്ത് അല്ല, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ സ്റ്റാർ വൈൻഡിങ്ങിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഈ സ്വിച്ച് കണക്ട് ചെയ്ത് നോക്കിയാൽ അറിയാം ഇവിടെ ഈ വരുന്നതാണ് സ്റ്റാർ കണക്ഷനാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സ്റ്റാർ കണക്ഷനിലേക്കാണ് നമ്മൾ TPDT സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത്. എപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ 3-phase സപ്ലൈ നമ്മൾ കൊടുക്കുന്നു. ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ സ്റ്റാർ കണക്ടറിലേക്ക് ഇത് കൊടുക്കുന്നത് കൂടി നമുക്കറിയാം ഓരോ വൈൻഡിങ്ങിലൂടെയും കൂടിയാണ് നമ്മുടെ ഈ ഒരു വോൾട്ടേജ് പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 1/3 times നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, കറണ്ടിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ സ്റ്റാർ കണക്ടറിലൂടെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ഈ സ്റ്റാർ കണക്ടറിലൂടെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വൈൻഡിങ്ങിലൂടെയും പാസ് ചെയ്യുമ്പം അവിടെ നമുക്ക് എന്തുണ്ടാവും, ഓരോ വൈൻഡിങ്ങിൻ്റെയും റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് മുഖേന നമുക്ക് 1/3 times നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കറണ്ടിനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഒരു സ്റ്റാർ വൈൻഡിങ്ങിലൂടെ നമ്മൾ കൊണ്ടുവരികയും ഇത് റണ്ണായി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ TPDT സ്വിച്ചിനെ ഈ റൺ പൊസിഷനിലേക്ക് നമ്മൾ മാറ്റുകയും ചെയ്യും. ഓക്കെ, ഈ സ്വിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ സ്വിച്ചിനെ നമ്മൾ ഈ റൺ പൊസിഷനിലേക്ക് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ റണ്ണിങ് പൊസിഷനിൽ നമ്മൾ ഡെൽറ്റ കണക്റ്റഡ് ആക്കുകയും അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ആക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫോർ സ്റ്റാർട്ടിങ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ TPDT സ്വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സ്റ്റാർ സൈഡ്. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർ സൈഡിലാണ് നമ്മൾ TPDT സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത്. അതോടുകൂടി എന്താണ് നൗ ദ വൈൻഡിങ്സ് വിൽ ബിക്കം സ്റ്റാർ കണക്റ്റഡ്. വൈൻഡിങ് എന്തായി, സ്റ്റാർ കണക്റ്റഡായി. സ്റ്റാർ കണക്റ്റഡ് ആകുമ്പോൾ എന്തുള്ളത്, ഓരോ വൈൻഡിങ്ങിൻ്റെ അക്രോസ് ആയിട്ടും
1 by root 3 times line voltage ആണ് വരുന്നത് അതോട് കൂടി നമുക്ക് 1 by 3 times കറന്റിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മുടെ ഇവിടെ എഴുതിയിട്ടുള്ളത് അങ്ങനെ മോട്ടോർ അതിന്റെ ഒരു റേറ്റഡ് സ്പീഡ് എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ടിപിഡിടി സ്വിച്ചിനെ ഡെൽറ്റ കണക്റ്റഡിലേക്ക് മാറ്റുകയും ചെയ്യാം അതാണ് ഇവിടെ നമ്മൾ ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ കൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് വരക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത് ഒന്നുമില്ല സ്റ്റാർട്ടിങ്ങിന് നമ്മൾ ഈ സ്റ്റാർ കണക്റ്റഡ് കൊടുക്കുന്നു റൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ടിപിഡിടി സ്വിച്ചിനെ ഡെൽറ്റയിലേക്ക് നമ്മൾ മാറ്റുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കറണ്ടിനെ ഹ്യൂജ് കറണ്ടിനെ നമ്മൾ ഈ 3 സ്റ്റാർ കണക്ടറിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1/3 ടൈംസ് കുറക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ കുറക്കുന്നതിനെയാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ ഒരു സ്റ്റാർട്ടറാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഓക്കെ ഇവിടെ നമ്മൾ കറണ്ട് ലിമിറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഓട്ടോ ട്രാൻസ്ഫോമർ ഇത് നമ്മുടെ 3-phase സപ്ലൈയാണ് അതിൽ നിന്ന് ഒരു TPST സ്വിച്ച് വഴി നമ്മൾ ഇങ്ങോട്ട് വരും കൊടുക്കുന്നുണ്ട് 3 കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഓക്കെ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ഇത് നമ്മുടെ സ്റ്റേറ്ററാണ് ഇത് നമ്മുടെ റോട്ടോറാണ് ഓക്കെ ഓട്ടോ ട്രാൻസ്ഫോമർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഫങ്ഷൻ എന്താണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു TPDT സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു TPDT സ്വിച്ച് ഈ TPDT സ്വിച്ച് ഇവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഈ TPDT സ്വിച്ച് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ കൊടുക്കുന്നു അതുമൂലം നമുക്ക് എന്ത് കിട്ടുന്നു ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു വൈൻഡിങ് മുഖേന നമുക്ക് അവിടെ നമ്മുടെ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറക്കാൻ വേണ്ടി പറ്റും നമുക്കറിയാം ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ത്രൂ ആണ് പിന്നീട് നമ്മുടെ ഈ സ്റ്റേറ്ററിലേക്ക് കറണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഇത് ഈ ഓട്ടോ ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്യുകയും അങ്ങനെ ഈ ഓട്ടോ നമ്മുടെ മോട്ടറ് അതിൻ്റെ റേറ്റഡ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വിച്ച് ഈ TPDT സ്വിച്ചിനെ റൺ പൊസിഷനിലേക്ക് മാറ്റും അതുകൂടി ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഈ സെറ്റപ്പ് നമ്മുടെ ഈ സർക്യൂട്ടിൽ നിന്ന് എന്തായി കട്ടായി പോവുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം റൺ പൊസിഷനിലേക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിനെ ഒഴിവാക്കുകയും ചെയ്യാം അതല്ല സ്റ്റാർട്ടിംഗ് പൊസിഷന് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് നമ്മുടെ TPDT സ്വിച്ചിനെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഓട്ടോ ട്രാൻസ്ഫോമർ മുഖേന നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിഡ്യൂസ് ചെയ്യാൻ പറ്റും അതിനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഡയഗ്രാം വരക്കലാണ് ഇതിനൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ 3-phase സപ്ലൈ വരുന്നുണ്ട് ആ സപ്ലൈ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്കൊരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെറ്റപ്പ് ഉണ്ട് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത് TPDT സ്വിച്ചാണ് അതാണ് ഈ സിസ്റ്റം ഇതിനെയാണ് TPDT സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ റൺ പൊസിഷനിൽ അതായത് ഇത് സോറി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നമ്മൾ ഈ ഒരു മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഈ TPDT സ്വിച്ചിനെ നമ്മൾ എന്ത് ചെയ്യും ഈ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് എല്ലാ സ്വിച്ചിനെയും കണക്ട് ചെയ്യും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ത്രൂ ആണ് നമ്മുടെ കറണ്ട് നമ്മുടെ മോട്ടോറിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ത്രൂ വരുന്നതോടുകൂടി അതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഓട്ടോ ട്രാൻസ്ഫോമറിലുള്ള റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കറണ്ട് വരുന്നുള്ളൂ സോ നമുക്ക് അതിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ ആ ഹ്യൂജ് സ്റ്റാർട്ടിംഗ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഇത് ഇതിൻ്റെ ഈ മോട്ടർ ഇതിൻ്റെ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റഡ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെയുള്ള TPDT സ്വിച്ച് ഉപയോഗിച്ച് തന്നെ ഈ TPDT സ്വിച്ചിനെ റൺ പൊസിഷനിലേക്ക് മാറ്റാം അങ്ങനെ ആ റൺ പൊസിഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് നമ്മുടെ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ഈ സർക്യൂട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല ഓക്കെ അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും റണ്ണിങ്ങിലായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സപ്ലൈ നേരിട്ട് മോട്ടോറിലേക്ക് കിട്ടുകയും ചെയ്യുന്നു ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് TPDT സ്വിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ കുറക്കാൻ പറ്റും ആ ഒരു രീതിയെയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും നിങ്ങൾ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ